എട്ടാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പലിശ കണക്കാക്കുന്ന വിവിധ രീതികൾ നമ്മൾ പരിചയപ്പെട്ടു ഏതൊക്കെയായിരുന്നു ആ രീതികൾ സാധാരണ പലിശയും കൂട്ടുപലിശയും സാധാരണ പലിശയിൽ എങ്ങനെയാണ് പലിശ കണക്കാക്കിയത് മുതലിൽ മാറ്റമില്ലാതെ ഓരോ വർഷവും പലിശ കണക്കാക്കുന്നു ആകെ പലിശ കണ്ടെത്തുന്നു എന്നാൽ കൂട്ടുപലിശയിലോ ഓരോ വർഷത്തെ പലിശയും മുതലിനോട് കൂട്ടി ആ തുകയ്ക്കാണ് നമ്മൾക്ക് രണ്ടാം വർഷത്തെ പലിശ ലഭിക്കുക ഇങ്ങനെ പലിശ മുതലിനോട് കൂട്ടി ഓരോ കൊല്ലവും പലിശ കണക്കാക്കുന്ന രീതിയാണ് കൂട്ടുപലിശ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ അപ്പോൾ സാധാരണ പലിശയിലും കൂട്ടുപലിശയിലുമുള്ള വ്യത്യാസം എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രവർത്തനം നമ്മൾക്ക് ഒന്നുകൂടി വിശകലനം ചെയ്താലോ അജയനും വിജയനും പത്ത് ശതമാനം നിരക്കിൽ ഒരു ബാങ്കിൽ ഇരുപതിനായിരം രൂപ നിക്ഷേപിച്ച കണക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അവിടെ വിജയന് സാധാരണ പലിശയാണ് ലഭിച്ചതെന്നും അജയന് കൂട്ടുപലിശയാണ് ലഭിച്ചതെന്നും നമുക്ക് മനസ്സിലായി അപ്പോൾ വിജയന് ലഭിച്ചത് സാധാരണ പലിശയാണ് എങ്ങനെയാണ് സാധാരണ പലിശ കണക്കാക്കിയത് അവിടെ ആദ്യത്തെ വർഷത്തെ മുതൽ പറയുന്നത് എത്രയാണ് ഇരുപതിനായിരം രൂപയാണ് പത്ത് ശതമാനമാണ് പലിശ നിരക്ക് അപ്പോൾ പലിശയായി ഒന്നാം വർഷം എത്ര രൂപ ലഭിച്ചു ഇരുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം രണ്ടായിരം രൂപ ലഭിച്ചു ഇനി രണ്ടാം വർഷത്തിലേക്ക് പോയാലോ സാധാരണ പലിശയാണ് മുതലിൽ മാറ്റമില്ല മുതൽ എത്ര തന്നെ ഇരുപതിനായിരം രൂപ അപ്പോൾ രണ്ടാം വർഷവും പലിശയെ ലഭിക്കുന്നത് എത്ര രൂപ തന്നെയായിരിക്കും രണ്ടായിരം രൂപ ഇനി നമ്മൾക്ക് ഒരു കൊല്ലവും കൂടെ മുന്നോട്ട് പോയാലോ സാധാരണ പലിശയാണ് മുതലിൽ മാറ്റമില്ല മൂന്നാം വർഷവും മുതൽ എത്ര തന്നെ ഇരുപതിനായിരം രൂപ പലിശയോ രണ്ടായിരം രൂപ ഇങ്ങനെ മുതൽ മാറാതെ പലിശ ഓരോ വർഷവും പലിശ കാണുന്ന രീതിയാണല്ലോ സാധാരണ പലിശ ഇപ്പോൾ സാധാരണ പലിശയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത വന്നല്ലോ മുതൽ മാറാതെ ഓരോ വർഷവും പലിശ കണക്കാക്കുന്ന രീതിയാണ് സാധാരണ പലിശ ഈ സാധാരണ പലിശയാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അതായത് നമ്മളുടെ ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ പലിശ കണക്കാക്കുന്ന രീതി പഠിച്ചല്ലോ ആ രീതി യഥാർത്ഥത്തിൽ എന്തായിരുന്നു സാധാരണ പലിശയിലായിരുന്നു നമ്മൾ പലിശ കണക്കാക്കിയതെന്ന് കൂട്ടുകാർക്ക് ഇപ്പോൾ വ്യക്തമായല്ലോ ഇനി നമുക്ക് അജയൻ്റെ കാര്യം പരിഗണിക്കാം അജയന് ലഭിച്ചത് കൂട്ടുപലിശയാണെന്ന് നമ്മൾക്ക് മനസ്സിലായിരുന്നു അത് നമുക്കൊന്ന് നോക്കാം അജയൻ എങ്ങനെയാണ് പലിശ ലഭിച്ചതെന്ന് അജയൻ നിക്ഷേപിച്ചത് ഇരുപതിനായിരം രൂപ പലിശ നിരക്ക് പത്ത് ശതമാനം തന്നെ അപ്പോൾ അവിടെ ഒന്നാം വർഷത്തെ മുതൽ എന്ന് പറയുന്നത് എത്രയാണ് മുതൽ ഒന്നാം വർഷം ഇരുപതിനായിരം രൂപ പലിശ നിരക്ക് പത്ത് ശതമാനമായതിനാൽ ഒന്നാം വർഷത്തെ പലിശ രണ്ടായിരം രൂപ ഇനി ഇവിടെ എങ്ങനെയാണ് പലിശ കണക്കാക്കുന്നത് കൂട്ടുപലിശയിലാണ് കണക്ക് പലിശ കണക്കാക്കുന്നത് കൂട്ടുപലിശയിൽ പലിശ കണക്കാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഓരോ വർഷവും ലഭിക്കുന്ന പലിശ ആ വർഷത്തെ മുതലിനോട് കൂട്ടിയാണ് തൊട്ടടുത്ത വർഷത്തെ മുതല കണക്കാക്കുന്നത് ഇവിടെ അജയന് രണ്ടായിരം രൂപ ഒന്നാമത്തെ വർഷം പലിശയായി ലഭിച്ചു മുതൽ എത്രയാണ് ഇരുപതിനായിരം രൂപ അപ്പോൾ അജയൻ്റെ രണ്ടാം വർഷത്തെ മുതലായി നമ്മൾക്ക് എത്ര രൂപ പരിഗണിക്കണം ഈ ഒന്നാം വർഷത്തെ മുതലും പലിശയും കൂട്ടി എടുക്കണം അപ്പോൾ എത്രയായി ഇരുപതിനായിരം അധികം രണ്ടായിരം അജയന് രണ്ടാം വർഷത്തെ മുതൽ എത്ര രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ ഇനി അജയന് ലഭിക്കേണ്ടത് രണ്ടാം വർഷത്തെ പലിശ അത് എത്ര രൂപയ്ക്കായിരിക്കണം ഈ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കായിരിക്കണം പലിശ ലഭിക്കേണ്ടത് അപ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിലാണ് രണ്ടാം വർഷത്തെ പലിശ അപ്പോൾ രണ്ടാം വർഷം അജയന് ലഭിക്കുന്ന പലിശ എത്രയാണ് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ പത്ത് ശതമാനം അതെത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇവിടെ നോക്കിയേ രണ്ടാം വർഷത്തെ പലിശ ആദ്യ വർഷത്തെ പലിശയേക്കാൾ എത്ര കൂടി ഇരുന്നൂറ് കൂടി എന്തുകൊണ്ടായിരിക്കും ഇരുന്നൂറ് കൂടിയത് അതെ നമ്മൾക്കറിയാം ആദ്യത്തെ വർഷത്തെ പലിശയായ രണ്ടായിരം രൂപ മുതലിനോട് കൂട്ടിയാണ് രണ്ടാം വർഷത്തെ മുതൽ നമ്മൾ കണക്കാക്കിയത് അപ്പോൾ ആദ്യ വർഷത്തെ പലിശയായ രണ്ടായിരം രൂപയ്ക്ക് കൂടി അജയന് പലിശ ലഭിച്ചു രണ്ടായിരം രൂപയുടെ പത്ത് ശതമാനമാണല്ലോ ഇരുന്നൂറ് രൂപ അപ്പോൾ ഇവിടെ കൂട്ടുപലിശയിൽ പലിശയ്ക്കും നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു പലിശ ലഭിക്കുന്നു ഇനി ഇത് ഒരു വർഷം കൂടി നമുക്ക് മുന്നോട്ട് പോയാലോ രണ്ടാം വർഷത്തെ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടാം വർഷത്തെ പലിശ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾക്ക് മൂന്നാമത്തെ വർഷത്തെ മുതൽ എത്രയായിരിക്കും രണ്ടാം വർഷത്തെ മുതലിനോട് രണ്ടാം വർഷത്തെ പലിശ കൂട്ടണം അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിനോട് രണ്ടായിരത്തി രൂപ കൂട്ടിയാൽ എത്ര രൂപയായി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയായി അപ്പം രണ്ടാം വർഷത്തെ പലിശയും മുതലൂടെ കൂടി ചേർന്നതാണ് മൂന്നാം വർഷത്തെ മുതൽ അപ്പോൾ മുതൽ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നാം വർഷം ഇരുപതിനായിരം രൂപ രണ്ടാം വർഷം ഇരുപത്തി രണ്ടായിരം രൂപ മൂന്നാം വർഷം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഇനി മൂന്നാം വർഷം പലിശ എത്രയായിരിക്കും അതെ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ നോക്കിയേ ഇവിടെ അജയന് പലിശയായി ആകെ എത്ര രൂപ കിട്ടി രണ്ടായിരം അധികം രണ്ടായിരത്തി ഇരുന്നൂറെ അധികം രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത് ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ പലിശയായി ലഭിച്ചു വിജയന് കിട്ടിയതിനേക്കാൾ അറുന്നൂറ്റി ഇരുപത് രൂപ അധികം ലഭിച്ചു ഇനി നമ്മൾ ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും ഒരുമിച്ച് നോക്കുക ആദ്യ പട്ടികയിൽ ഒന്നാം വർഷം പലിശ ലഭിച്ച എത്ര രൂപയാണ് മുതൽ ഇരുപതിനായിരം രൂപ പലിശ രണ്ടായിരം രൂപ കൂട്ടുപലിശയിലോ അവിടെയും ഒന്നാം വർഷം മുതൽ ഇരുപതിനായിരം രൂപ പലിശ രണ്ടായിരം രൂപ അതായത് സാധാരണ പലിശയായാലും കൂട്ടുപലിശയായാലും ഒന്നാം വർഷത്തെ പലിശ എന്ത് തന്നെയായിരിക്കും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാവുമല്ലോ രണ്ടാം വർഷം മുതലാണ് കൂട്ടുപലിശയിൽ മുതലും പലിശയും മാറി വരുന്നത് ഒന്നാം വർഷം സാധാരണ പലിശയിലും കൂട്ടുപലിശയിലും നമ്മൾക്ക് ലഭിക്കുന്ന പലിശ ഒന്ന് തന്നെയായിരിക്കുമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഏതാനും പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്തു നോക്കാം അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് പതിനായിരം രൂപ നിക്ഷേപിച്ചു രണ്ടു വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും സുമേഷ് ഡിപ്പോസിറ്റഡ് ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻ എ ബാങ്ക് വിച്ച് ഗിവ്സ് ഫൈവ് പെർസെൻറ്റേജ് ഇൻ്ററസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ ടു ഇയേഴ്സ് ചോദ്യം മനസ്സിലായി കാണുമല്ലോ ഇവിടെ സുമേഷ് എത്ര രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത് പതിനായിരം രൂപ ബാങ്ക് എത്ര ശതമാനം പലിശയാണ് നൽകുന്നത് അതെ പലിശ നിരക്ക് അഞ്ച് ശതമാനം എത്ര കാലയളവിലേക്കാണ് നിക്ഷേപിച്ചത് രണ്ട് വർഷത്തേക്ക് ഇവിടെ നമ്മൾക്ക് ഏത് പലിശയാണ് കണക്കാക്കേണ്ടത് കൂട്ടുപലിശയാണ് കണക്കാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ കൂട്ടുപലിശ കണക്കണക്കുന്നത് ആ അതെ ഒന്നാം വർഷം നമ്മൾ കണ്ടുപിടിക്കുന്ന പലിശ ഒന്നാം വർഷത്തെ മുതലിനോട് കൂട്ടണം അങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും രണ്ടാം വർഷത്തെ മുതൽ കിട്ടും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടാം വർഷത്തെ പലിശ കണ്ടെത്തുന്നു എന്നിട്ട് രണ്ടാം വർഷത്തെ മുതലിനോട് രണ്ടാം വർഷത്തെ പലിശ കൂട്ടിയാൽ രണ്ട് വർഷം കഴിയുമ്പോൾ സുമേഷ് ലഭിക്കുന്ന ആകെ തുകയാകുമല്ലോ ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം നോക്കൂ സുമേഷ് നിക്ഷേപിച്ച തുക എത്രയാണ് നിക്ഷേപിച്ച തുക പതിനായിരം രൂപ എത്രയാണ് പലിശ നിരക്ക് അതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് എത്ര വർഷത്തേക്കാണ് കാലയളവ് രണ്ട് വർഷത്തേക്ക് ഇപ്പോൾ രണ്ട് വർഷത്തേക്കാണ് നിക്ഷേപിച്ചത് അപ്പോൾ മൂന്ന് കാര്യം നമ്മുടെ കൈവശമുണ്ട് എന്താണ് നിക്ഷേപിച്ച തുക പലിശ നിരക്ക് കാലയളവ് ഇനി ആ ഒന്നാമത്തെ വർഷത്തെ മുതൽ പതിനായിരം രൂപ അത് കൺ എഴുതി വെച്ചു ഇനി എന്ത് ചെയ്യുന്നു ഒന്നാമത്തെ വർഷത്തെ പലിശ എത്രയാണെന്ന് കണക്കാക്കാം ഒന്നാമത്തെ വർഷത്തെ പലിശ സമം പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനം അപ്പോൾ പതിനായിരം ഗുണം നൂറിൽ അഞ്ച് പതിനായിരം ഗുണം നൂറിൽ അഞ്ച് ലഘൂകരിക്കുമ്പോൾ എത്ര കിട്ടും അഞ്ഞൂറ് രൂപ എന്ന് കിട്ടുന്നു ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം രണ്ടാമത്തെ വർഷത്തെ മുതൽ കണ്ടെത്തണം രണ്ടാമത്തെ വർഷത്തെ മുതൽ എങ്ങനെയാണ് കൂട്ടുപരിസിയിൽ കണക്കാക്കുന്നത് ആ ആദ്യ വർഷം ലഭിച്ച പലിശ ഒന്നാമത്തെ വർഷത്തെ മുതലിനോട് കൂട്ടുന്നു അപ്പോൾ ഒന്നാമത്തെ വർഷത്തെ മുതലും പലിശയും കൂട്ടുമ്പോൾ മുതൽ പതിനായിരം രൂപ പലിശ അഞ്ഞൂറ് രൂപ അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ മുതൽ എത്രയായിരിക്കും പതിനായിരം അധികം അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇനി നമ്മൾ പലിശ കണക്കാക്കേണ്ടത് എന്താണ് രണ്ടാമത്തെ വർഷത്തെ പലിശ അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ പലിശ രണ്ടാമത്തെ വർഷത്തെ മുതലിന് വേണം കണക്കാക്കാനായിട്ട് അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ മുതൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനം പതിനായിരത്തി അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനം എത്രയാണ് പതിനായിരത്തി അഞ്ഞൂറേ ഗുണം നൂറിൽ അഞ്ച് എത്രയാണ് ലഘൂകരിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് പതിനായിരത്തി അഞ്ഞൂറ് ഗുണം നൂറിൽ അഞ്ച് അതെ അഞ്ഞൂറ്റി രൂപ അപ്പോൾ രണ്ടാം വർഷം സുമേഷിന് പലിശയായി ലഭിച്ച എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്കറിയാം കൂട്ടുപലിശയിൽ ആദ്യ വർഷം ലഭിച്ച പലിശയേക്കാൾ കൂടുതൽ ലഭിക്കുന്നു എന്തിനാണ് ഈ ഇരുപത്തഞ്ച് രൂപ കൂടുതൽ കിട്ടിയത് അതെ ആദ്യ വർഷം ലഭിച്ച പലിശയായ അഞ്ഞൂറ് രൂപയുടെ പലിശ കൂടി രണ്ടാം വർഷം ലഭിച്ചു രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുക കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ വർഷം നമ്മൾക്ക് മുതലായാലും എത്ര രൂപയുണ്ടോ അതിനോടുകൂടി രണ്ടാമത്തെ വർഷത്തെ പലിശ കൂട്ടിയാൽ മതിയായിരുന്നു രണ്ടാമത്തെ വർഷത്തെ മുതൽ എത്രയായിരുന്നു പതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത്തെ വർഷത്തെ പലിശയോ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ സുമേഷ് ലഭിക്കുന്ന തുക എത്രയായിരിക്കും പതിനായിരത്തി അഞ്ഞൂറെ അധികം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പതിനോരായിരത്തി ഇരുപത്തഞ്ച് രൂപ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം പന്ത്രണ്ട് ശതമാനം വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് പതിനയ്യായിരം രൂപ കടം എടുത്തു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പതിനായിരം രൂപ തിരിച്ചടച്ചു മൂന്നാം വർഷാവസാനം കടം തീർക്കാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം തോമസ് ടുക്കൗട്ട് എ ലോൺ ഓഫ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഫ്രം എ ബാങ്ക് വിച്ച് ചാർജസ് ട്വൽവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആഫ്റ്റർ ടു ഇയേഴ്സ് ഹീ പേയ്ഡ് ബാക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് ടു സെറ്റിൽ ദ ലോൺ ഹൗ മച്ച് ഷുഡ് ഹീ പേ അറ്റ് ദ എൻഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഇനി നമുക്ക് നോക്കാം ഈ പ്രവർത്തനം എങ്ങനെ നമ്മൾക്ക് ചെയ്യാമെന്ന് ഇവിടെ തോമസ് ബാങ്കിൽ നിന്ന് എത്ര രൂപയാണ് കടമായി വാങ്ങിയത് പതിനയ്യായിരം രൂപ അപ്പം കടമായി എടുത്ത തുക പതിനയ്യായിരം ബാങ്ക് എത്ര ശതമാനം നിരക്കിലാണ് പലിശ ഈടാക്കുന്നത് പന്ത്രണ്ട് ശതമാനം നിരക്കിൽ കൂട്ടുപലിശ ഈടാക്കുന്നു ഓക്കേ അപ്പോൾ തോമസിന് കടമായി ലഭിച്ചത് പതിനയ്യായിരം ബാങ്കിൻ്റെ പലിശ നിരക്ക് പന്ത്രണ്ട് ശതമാനം ഇനി ഇവിടെ എന്ത് സംഭവിച്ചു രണ്ട് വർഷം കഴിഞ്ഞ് തോമസ് പതിനായിരം രൂപ തിരികെ അടച്ചു അപ്പോഴും തോമസിൻ്റെ കടം തീർന്നില്ല തോമസ് എന്ത് ചെയ്തു വീണ്ടും മൂന്നാമത്തെ വർഷമാണ് തോമസ് ഈ ബാങ്കിലെ കടം സെറ്റിൽ ചെയ്യുന്നത് മൂന്നാം വർഷം കടം തീർക്കാൻ ഇനി തോമസ് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ഓക്കെ നമുക്കൊന്ന് നോക്കാം ഇവിടെ തോമസ് എത്ര രൂപയാണ് കടമായി വാങ്ങിയത് പതിനയ്യായിരം രൂപ പലിശ നിരക്ക് എത്രയാണ് പന്ത്രണ്ട് ശതമാനം കൂട്ടുപലിശ നിരക്കിലാണ് ബാങ്ക് പലിശ ഈടാക്കുന്നത് തോമസ് കടമായി വാങ്ങി തുക എത്രയാണ് പതിനയ്യായിരം രൂപ പലിശ നിരക്ക് എത്രയാണ് പന്ത്രണ്ട് ശതമാനം അപ്പോൾ ഒന്നാം വർഷത്തെ കടം എത്രയായി നമുക്ക് പരിഗണിക്കാം പതിനയ്യായിരം രൂപയാണ് ഒന്നാമത്തെ വർഷത്തെ കടം ഇനി നമ്മൾ എന്ത് കണക്ക് കൂട്ടണം ഒന്നാമത്തെ വർഷത്തെ പലിശ കണക്ക് കൂട്ടണം എങ്ങനെയാണ് ഒന്നാമത്തെ വർഷത്തെ പലിശ കണക്ക് കൂട്ടുക അതെ പതിനയ്യായിരം രൂപയുടെ പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനമാണല്ലോ ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്ക് അപ്പോൾ ഒന്നാം വർഷത്തെ പലിശ എന്ന് പറയുന്നത് പതിനയ്യായിരം ഗുണം നൂറിൽ പന്ത്രണ്ട് അത് രൂപീകരിക്കുമ്പോൾ എത്ര കിട്ടും പതിനയ്യായിരത്തെ നൂറിൽ പന്ത്രണ്ട് ഗുണിന് ഗുണിച്ചാൽ അതെ ഒന്ന് ചെയ്തു നോക്കൂ ആയിരത്തി എണ്ണൂറ് രൂപ ആണ് ഒന്നാം വർഷത്തെ പലിശയായി തോമസ് തിരികെ കൊടുക്കേണ്ടത് ഇനി ഒന്നാം വർഷത്തെ കടമാണ് പതിനയ്യായിരം രൂപ ഒന്നാം വർഷത്തെ പലിശ നമ്മൾ കണ്ടെത്തി ആയിരത്തി രൂപ ഇവിടെ കൂട്ടുപലിശ രീതിയിലാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ രണ്ടാം വർഷത്തെ കടം എന്തോ ആയിരിക്കും ഒന്നാം വർഷത്തെ കടത്തിൻ്റെ കൂടെ ഒന്നാം വർഷത്തെ പലിശയായ ആയിരത്തി എണ്ണൂറ് രൂപ കൂട്ടണം അപ്പോൾ രണ്ടാം വർഷത്തെ കടം എത്രയാണ് പതിനയ്യായിരം അധികം ആയിരത്തി എണ്ണൂറ് അപ്പോൾ എത്ര കിട്ടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ രണ്ടാം വർഷാരംഭത്തിൽ തോമസിൻ്റെ കടം വർദ്ധിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യണം രണ്ടാം വർഷത്തെ പലിശ കണക്ക് കൂട്ടണം രണ്ടാം വർഷം പലിശ കണക്ക് എന്തിനാണ് രണ്ടാം വർഷത്തെ കിടത്തിനാണ് രണ്ടാം വർഷത്തെ പലിശ കണക്ക് കൂട്ടേണ്ടത് അപ്പോൾ രണ്ടാം വർഷത്തെ പലിശ എത്രയാണ് പതിനാറായിരത്തി എണ്ണൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം അപ്പോൾ പതിനാറായിരത്തി എണ്ണൂറിനെ നൂറിൽ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കണം പതിനാറായിരത്തി എണ്ണൂറിനെ നൂറിൽ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര ലഭിക്കും ഒന്ന് ചെയ്തു നോക്കൂ ആ അതെ പതിനാറായിരത്തി എണ്ണൂറിനെ നൂറിൽ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ രണ്ടായിരത്തി രൂപ കിട്ടും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തോമസ് തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ് അതെ രണ്ടാം വർഷാരംഭത്തിലുണ്ടായിരുന്ന കടവും രണ്ടാം വർഷത്തെ പലിശയും കൂടെ കൂട്ടുന്ന തുകയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തോമസ് തിരിച്ചടയ്ക്കേണ്ടത് രണ്ടാം വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുക നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം എത്രയാണ് രണ്ടാം വർഷാരംഭത്തിലെ കടം പതിനാറായിരത്തി രൂപ രണ്ടാം വർഷത്തിലെ പലിശ രണ്ടായിരത്തി പതിനാറ് രൂപ പതിനാറായിരത്തി എണ്ണൂറും രണ്ടായിരത്തി പതിനാറും കൂട്ടിയാൽ എത്ര കിട്ടും നോക്കൂ അതെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തോമസ് എത്ര രൂപ തിരിച്ചടച്ചിരുന്നുവെങ്കിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ തിരിച്ചടച്ചിരുന്നുവെങ്കിൽ തോമസിൻ്റെ കടം തീർന്നേനെ പക്ഷേ തോമസ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയാണ് തിരികെ അടച്ചത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തോമസ് തിരിച്ചടച്ച തുക പതിനായിരം മാത്രമാണ് ഈ മൂന്നാമത്തെ വർഷത്തെ കടം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുകയിൽ നിന്നും പതിനായിരം രൂപ കുറയ്ക്കണം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആകെ തിരിച്ചടയ്ക്കേണ്ട തുക നമ്മൾ കണക്കൂട്ടിയല്ലോ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ ഇവിടെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയിൽ നിന്നും തോമസ് തിരിച്ചടച്ച പതിനായിരം രൂപ കുറയ്ക്കണം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറിൽ നിന്നും പതിനായിരം രൂപ കുറച്ചാൽ എത്ര രൂപ കിട്ടും അതെ എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി മൂന്നാം വർഷത്തെ പലിശ കണ്ടെത്തണം മൂന്നാം വർഷം എന്തുമാത്രമാണ് കടം അതെ എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ മാത്രമേ ഇനി കടമായി ബാക്കിയുള്ളൂ അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ പലിശ എങ്ങനെ കണ്ടെത്തും മൂന്നാം വർഷത്തെ പലിശ സമം എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് ഗുണം നൂറിൽ പന്ത്രണ്ട് ഒന്ന് ഗുണിച്ച് നോക്കൂ ആ ദശാംശ രൂപത്തിലാണ് കിട്ടിയത് അല്ലേ ആയിരത്തി അൻപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് രണ്ട് അതായത് മൂന്നാം വർഷത്തെ പലിശ ആയിരത്തി അൻപത്തി ഏഴ് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയാണ് സാധാരണഗതിയിൽ അൻപത് പൈസയോ അതിൽ കൂടുതലോ ആണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ അടുത്ത രൂപയായിട്ടാണ് നമ്മൾ പറയുക അൻപത് പൈസയിൽ താഴെയാണെങ്കിൽ ആ പൈസ നമ്മൾ കണക്ക് കൂട്ടില്ല അപ്പോൾ ഇവിടെ ആയിരത്തി അൻപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് രണ്ട് ആയത് ആയിരത്തി അൻപത്തി ഏഴ് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ആയതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ വർഷത്തെ പലിശയുടെ എത്ര രൂപ കൊടുക്കണം ആയിരത്തി അൻപത്തി എട്ടെന്ന് കണക്കാക്കാം അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ പലിശ ആയിരത്തി അൻപത്തിയെട്ട് രൂപ ഇനിയിപ്പോൾ മൂന്നാം വർഷാവസാനം കടം തീർക്കാൻ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ് മൂന്നാമത്തെ വർഷത്തെ കടത്തിൻ്റെ കൂടെ മൂന്നാം വർഷത്തെ പലിശ കൂട്ടണം മൂന്നാം വർഷം ആരംഭത്തിൽ എത്രയായിരുന്നു കടം അതെ എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ ബാലൻസ് ഉള്ളായിരുന്നു എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറിൻ്റെ കൂടെ ആയിരത്തി അൻപത്തെട്ട് കൂട്ടി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറിനെ ആയിരത്തി അൻപത്തെട്ടിന് കൂട്ടിയാൽ എത്ര കിട്ടും എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് അധികം ആയിരത്തി അൻപത്തി എട്ട് എത്രയാണ് ഒന്ന് കണക്കുകൂട്ടൂ അതെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപ അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്നാം വർഷ അവസാനം തോമസ് തിരിച്ചടയ്ക്കേണ്ടത് എത്ര രൂപയാണ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയാണ് കൂട്ടുകാർക്ക് കണക്ക് നന്നായി മനസ്സിലായി കാണുമല്ലോ ഒരു പ്രവർത്തനം കൂടി നമുക്ക് നോക്കാം അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയായി ഇരുന്നൂറ് രൂപ ലഭിച്ചു അതേ തുകയ്ക്ക് അതേ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഗോഡ് ഫോർ എ സേർട്ടൺ എമൗണ്ട് ആഫ്റ്റർ ടു ഇയേഴ്സ് ഈസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം എമൗണ്ട് അറ്റ് ദ സെയിം റേറ്റ് ആഫ്റ്റർ ടു ഇയേഴ്സ് ഈ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ആ ആദ്യമേ കണ്ട ഒരു പ്രവർത്തനം നോക്കാം േ ഇവിടെ വിജയന് സാധാരണ പലിശയാണ് ലഭിച്ചത് വിജയന് പലിശ ലഭിച്ചത് എങ്ങനെയാണെന്ന് പരിശോധിക്കൂ ഓരോ വർഷവും പലിശ എത്ര രൂപയായിരുന്നു രണ്ടായിരം രൂപയായിരുന്നു അതായത് മൂന്ന് വർഷവും രണ്ടായിരം രൂപ വീതം പലിശ ലഭിച്ചു അതായത് സാധാരണ പലിശയിൽ ഓരോ വർഷവും ലഭിക്കുന്ന പലിശ തുല്യമായിരിക്കും അതായത് വിജയന് ആകെ ആറായിരം രൂപ പലിശ ലഭിച്ചുവെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ആറായിരം രൂപ പലിശ ലഭിച്ചുവെങ്കിൽ ഓരോ വർഷവും ലഭിച്ച പലിശ എത്രയാണ് രണ്ടായിരം രൂപയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ വിജയന് ആദ്യ വർഷം ലഭിച്ച പലിശ എത്രയാണ് സാധാരണ പലിശ നിരക്കിൽ രണ്ടായിരം രൂപയാണ് എന്നാൽ അജയന് കൂട്ടുപലിശ നിരക്കിലാണ് നമ്മൾ പലിശ കണക്കാക്കിയത് പക്ഷേ അജയന് ആദ്യ വർഷം ലഭിച്ച പലിശ നോക്കി അതും എന്ത് തന്നെയാണ് രണ്ടായിരം രൂപ തന്നെ ആണ് എന്ന് പറഞ്ഞാൽ ആദ്യ വർഷം ലഭിക്കുന്ന പലിശയിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ത് തന്നെയായിരിക്കും ഒന്ന് തന്നെയായിരിക്കുമെന്ന് നമ്മൾക്ക് വ്യക്തമാണല്ലോ ഇനി നമുക്ക് നമ്മളുടെ പ്രവർത്തനത്തിലേക്ക് വരാം ഇവിടെ പലിശ നിരക്ക് അഞ്ച് ശതമാനം പലിശ കണക്കാക്കിയത് സാധാരണ പലിശയായി അപ്പോൾ രണ്ട് വർഷത്തേക്ക് അഞ്ച് ശതമാന നിരക്കിൽ ലഭിച്ച സാധാരണ പലിശ എത്രയാണ് ഇരുന്നൂറ് രൂപയാണ് സാധാരണ പലിശയുടെ പ്രത്യേകത എന്താണ് ഓരോ വർഷവും ലഭിക്കുന്ന പലിശ എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ഒന്നാം വർഷം ലഭിക്കുന്ന പലിശ തന്നെയായിരിക്കും രണ്ടാം വർഷവും ലഭിക്കുക ഇപ്പോൾ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയായി ഇരുന്നൂറ് രൂപ ലഭിച്ചുവെങ്കിൽ ആദ്യ വർഷം എത്ര രൂപ ലഭിച്ചു നൂറ് രണ്ടാം വർഷവും എത്ര തന്നെയാണ് ലഭിച്ചത് നൂറ് തന്നെയാണ് നമുക്ക് മനസ്സിലാകുമല്ലോ ഇനി നമ്മളുടെ ചോദ്യം എന്താണ് ഈ തുക കൂട്ടുപലിശ രീതിയിലായിരുന്നു കണക്കാക്കിയിരുന്നെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ അഞ്ച് ശതമാനം അതേ നിരക്കിൽ അഞ്ച് ശതമാനം നിരക്കിൽ എത്ര രൂപ കിട്ടുമെന്നാണ് ചോദ്യം നമുക്കറിയാം സാധാരണ പലിശയായാലും കൂട്ടുപലിശയായാലും ആദ്യ വർഷം ലഭിക്കുന്ന പലിശ ഒന്ന് തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുപലിശ നിരക്കിലായാലും നമ്മൾക്ക് ആദ്യ വർഷം ലഭിച്ച പലിശ എത്രയാണ് നൂറ് രൂപ ഇനി ആദ്യ വർഷം ലഭിച്ച പലിശയുടെ പലിശയാണല്ലോ രണ്ടാമത്തെ വർഷം കൂടുതലായി ലഭിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ആദ്യ വർഷം എത്ര രൂപയാണ് പലിശയായി ലഭിച്ചത് നൂറ് രൂപ അപ്പോൾ രണ്ടാമത്തെ വർഷം ഈ നൂറ് രൂപയുടെ അഞ്ച് ശതമാനമാണല്ലോ അധികമായി ലഭിക്കേണ്ടത് നൂറ് രൂപയുടെ അഞ്ച് ശതമാനം എത്രയാണ് അഞ്ച് രൂപ അങ്ങനെയാണെങ്കിൽ രണ്ടാം വർഷം ലഭിക്കുന്ന കൂട്ടുപലിശ എന്തോ ആയിരിക്കും നൂറ്റി അഞ്ച് രൂപയായിരിക്കും എങ്ങനെയാണ് രണ്ടാമത്തെ വർഷത്തെ പലിശയായ നൂറും അധികമായി ലഭിച്ച പലിശ അഞ്ച് രൂപയും അപ്പോൾ നൂറ്റി രൂപയാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ അപ്പോൾ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയായിരിക്കും ആദ്യ വർഷത്തെ നൂറ് രൂപ പലിശ രണ്ടാം വർഷത്തെ നൂറ്റി അഞ്ച് രൂപ പലിശ ആകെ എത്ര രൂപയായി ഇരുന്നൂറ്റി രൂപ പലിശയായി കിട്ടും അതായത് സാധാരണ പലിശ ആയിരുന്നപ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടിയെങ്കിൽ കൂട്ടുപലിശ നിരക്കിൽ കണക്ക് കൂട്ടിയപ്പോൾ നമ്മൾക്ക് അഞ്ച് രൂപ അധികമായി ലഭിച്ചുവെന്ന് മനസ്സിലാക്കാം ഈ പ്രവർത്തനം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞുവല്ലോ ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായി ഏതാനും പ്രവർത്തനങ്ങൾ നൽകാം ഒന്ന് നോക്കൂ ഒന്നാമത്തെ ചോദ്യം നോട്ട് ചെയ്യൂ പത്ത് ശതമാനം വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ദയ മുപ്പതിനായിരം രൂപ നിക്ഷേപിച്ചു മൂന്ന് വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ കിട്ടും ദയാ ഇൻവെസ്റ്റഡ് റുപ്പീസ് തേർട്ടി തൗസൻഡ് ഇൻ എ ബാങ്ക് വിച്ച് പേസ് ടെൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആൻവലി ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഒരു പ്രവർത്തനം കൂടി പത്ത് ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശയായി രണ്ടായിരം രൂപ ലഭിച്ചു അതേ തുകയ്ക്ക് അതേ നിരക്കിൽ രണ്ടു വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ടെൻ പെർസെൻറ്റേജ് ഫോർ എ സേർട്ടൺ എമൗണ്ട് ആഫ്റ്റർ ടു ഇയേഴ്സ് ഈസ് റുപ്പീസ് ടു തൗസൻഡ് ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം എമൗണ്ട് അറ്റ് ദ സെയിം റേറ്റ് ആഫ്റ്റർ ടു ഇയേഴ്സ് നിങ്ങൾക്ക് നൽകിയ ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾ സ്വയം ചെയ്തു നോക്കുമല്ലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുമല്ലോ കൂട്ടുപരിശയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം നന്ദി നമസ്കാരം